Hi students, welcome back to Max class. നമ്മള് ഇന്ന് പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത് സർവസമവാക്യങ്ങൾ. സർവസമവാക്യങ്ങൾ എന്താ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന്റെ മുന്നേ നിങ്ങൾക്ക് ചതുരം ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? എങ്ങനെയാണ് ചതുരത്തിന്റെ പരപ്പളവ് കാണുക? നീളം ഇൻടു വീതി, അതായത് നമ്മൾ ചുരുക്കിയിട്ട് എൽ ഇൻടു ബി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചതുരം, അതായത് ഈ ഒരു ചതുരത്തിന്റെ നീളം 12 സെന്റിമീറ്ററും അതേപോലെ വീതി 7 സെന്റിമീറ്ററും ആണെങ്കിൽ ഇതിന്റെ പരപ്പളവ് എന്താണ് ചെയ്യാ നമ്മൾ 12 × 7 എന്ന് ചെയ്യും. ആണല്ലോ 12 × 7 എത്രയാ? 12 × 7 84 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള, അതായത് നീളവും വീതിയും തന്നു കഴിഞ്ഞാൽ ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം. ഇനി ഈ ഒരു ചതുരത്തിനെ തന്നെ നീളം ഒരു 3 സെന്റിമീറ്റർ കൂട്ടി. നീളം മാത്രമാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്, അപ്പോൾ ഇവിടെയും കൂടിയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ വീതിക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, വീതി 7 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഉള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എന്താവും? നമ്മളിപ്പോൾ ആദ്യം ചെയ്തു വെച്ച ഈ പരപ്പളവിനോട് കൂടി ഈ ചതുരത്തിൻ്റെ പരപ്പളവ് കൂട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 12 × 7 ആണ്. ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും? 3 × 7. എത്രയാണ് 3 × 7? 21 അല്ലേ? 3 × 7 21 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചെറിയ ചതുരങ്ങളുടെ പരപ്പളവ് കൂട്ടിയതാണ്. അതായത് 84 + 21 എത്രയാണ് വരിക? 105 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ ചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു രണ്ട് ചതുരത്തിൻ്റെയും പരപ്പളവ് തമ്മിൽ കൂട്ടി നോക്കി. അങ്ങനെയാണ് നമുക്ക് ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടിയത്. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാൻ കഴിയും. എങ്ങനെയാ? ഇവിടെ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഉം 3 ഉം കൂടിയും കൂട്ടിയതാണ്. അപ്പോൾ നീളം 12 + 3 ആണ് ഇൻറ്റു വീതി എന്താ? 7. അങ്ങനെയാണെങ്കിൽ 12 + 3 എന്ന് പറഞ്ഞാൽ 15. 15നെ 7 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 105 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ. അപ്പോൾ ഈ രണ്ട് ഉത്തരങ്ങളും ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു പരപ്പളവ്, ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ പറ്റും. എങ്ങനെയൊക്കെ കാണാൻ പറ്റും? ആദ്യം നമ്മൾ ഓരോ ചതുരത്തിൻ്റെയും പരപ്പളവ് കണ്ടിട്ട് കൂട്ടി നോക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ ഈ ചതുരത്തിൻ്റെ നീളങ്ങൾ തമ്മിൽ നീളങ്ങളുടെ തുകയും അതേപോലെ വീതിയും തമ്മിലുള്ള ഗുണനം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ കഴിയും. നമുക്ക് ഇതിനെ ഒരു ബീജഗണിത രീതിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എങ്ങനെയാണ് നമ്മളപ്പോൾ ഇവിടെ എഴുതുക? അപ്പോൾ ഈ നീളം എക്സ് ആണെന്ന് എടുക്കുക. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം എക്സും വീതി സെഡും ആണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടിയിട്ടുള്ളത് ഒരു വൈ സെൻറ്റിമീറ്റർ നീളം കൂട്ടി, പൈ നീളം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ആദ്യം x × z, അതായത് ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും ഗുണിക്കും. അതിനെ x z എന്ന് എഴുതിയാലും മതി. അടുത്തത് ഇവിടെയോ y × z, ഈ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഗുണിച്ചു. ഇനി ഈ രണ്ട് പരപ്പളവിൻ്റെയും രണ്ട് ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെയും തുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. അതായത് x z + y z ചെയ്താൽ മതി. ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? നീളം എന്ന് പറഞ്ഞാൽ x + y ആണ്, അതിൻ്റെ കൂടെ z എന്താണ്? അതിൻ്റെ വീതിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പരപ്പളവ് കിട്ടും. അതായത് x z + y z എന്ന് കിട്ടും. ഈ ഒരു വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. ഇത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു മൈനസ് വരുന്നതും പഠിച്ചിട്ടുണ്ട്. x − y × z = x z − y z എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു രണ്ട് കാര്യങ്ങളും നിങ്ങൾ ആദ്യം പഠിച്ചതാണ്. രണ്ട് ബീജഗണിത രീതിയിൽ എഴുതിയതാണ് ഇതിനെ. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാം. നേരത്തെ നീളം മാത്രം കൂട്ടിയിട്ടുള്ളൊരു ചതുരാണിത്. ഇതിൻ്റെ കൂടെ വീതിയും കൂടിയും ഒന്ന് കൂട്ടി നോക്കി. വീതി 2 സെൻറ്റിമീറ്റർ കൂട്ടി.
അപ്പോൾ നമുക്ക് വേറൊരു ചതുരം കിട്ടും. ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീതിയും രണ്ടായിരിക്കും, ഈ നീളം മൂന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ നാല് ചതുരങ്ങളുടെയും പരപ്പളവിന് തുല്യമായി, പരപ്പളവുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യാം? ആദ്യം ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 12 × 7 എത്രയാ? 84. അടുത്തത് ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്താ? 12 നീളം, 12 ഇതിൻ്റെ വീതി, 2 12 × 2 എത്ര വരിക? 24. അടുത്തത് ഈ ഒരു ചതുരത്തിൻ്റെയോ? 3 × 7 21. ഇവിടെയോ? 3 × 2 6. ഇനി എന്താ ഈ ഒരു വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ നമ്മൾ ചെയ്യുക? ഈ നാല് ചതുരങ്ങളുടെ പരപ്പളവും തമ്മിൽ കൂട്ടും. 84 + 24 + 21 + 6 എത്ര വരിക? 135 cm² ആയിരിക്കും ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്. എങ്ങനെ കിട്ടിയത്? ഓരോ ചതുരത്തിൻ്റെയും പരപ്പളവുകൾ കണ്ടെത്തിയിട്ട് അത് നമ്മൾ കൂട്ടി. ഇത് വേറൊരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം നീളം എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഉള്ള ഇതാണ് എത്രയാണ് ഉള്ളത്, അതാണ്. അതായത് അത് എത്രയുണ്ട്? 12 + 3 × 7 + 2 എന്ന് പറഞ്ഞാൽ 15 × 9. ഇനി ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 135 cm². അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ചെയ്യാം. എങ്ങനെ? ഒന്ന് നാല് ചതുരത്തിൻ്റെ പരപ്പളവും എന്ത് ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ ആ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടു. അതല്ലാതെ നമ്മൾ നീളം എത്രയുണ്ട് അതിൻ്റെ തുക ഇൻറ്റു വീതി എത്രയുണ്ട് അതിൻ്റെ തുകയും കൂടി ഗുണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരേ ഉത്തരം തന്നെയാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിനെ നമുക്ക് കണക്കാക്കാം. ഇതേപോലെ നമ്മൾ ഇതിനെയും നമുക്കൊന്ന് ബീജഗണിത രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? ചതുരണ്ട് എക്സാണ്. ഈ എക്സ് എന്നുള്ള നീളം കുറച്ച് നീട്ടിയപ്പോൾ അത് വൈ ആയിട്ടുണ്ട്. ഇനി അതേപോലെ വീതി യു എന്നാണ് എടുത്തിട്ടുള്ളത്, മുകളിലേക്ക് നീട്ടി അത് വി എന്നെടുത്തു. ഇങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ചതുരത്തിൻ്റെ നീളം പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x × u. അതായത് ആദ്യത്തെ ചതുരത്തിൻ്റെത് x × u, അടുത്തത് x × v, ഇവിടെയാണെങ്കിലോ y × u, നെക്സ്റ്റ് y × v. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? xu + xv + yu + yv. ഇതായിരിക്കും ഈ നാല് ചതുരങ്ങളുടെ പരപ്പളവും കൂട്ടിക്കഴിഞ്ഞാൽ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. അപ്പോൾ മറ്റൊരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? x + y ആണ് നീളം ഇൻറ്റു വീതി എന്താ? u + v. ഇത് ചെയ്താൽ എന്താ കിട്ടുക? ഇത് തന്നെയാണ് വരിക അല്ലേ. xu + xv + yu + yv ആയിരിക്കും വരിക. ഇത് നമുക്ക് മറ്റൊരു വേറൊരു രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ എന്ത് ചെയ്യാം? ഇതിലെ ഓരോ സംഖ്യകളെയും, ഇതൊക്കെ സംഖ്യകളായിരിക്കും, ഈ ഓരോ സംഖ്യകളെയും ഇതിലെ ഓരോ സംഖ്യകളും കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ആദ്യം എക്സിനെ ഈ രണ്ട് നമ്പേഴ്സ് കൊണ്ടും നമ്മൾ ഗുണിക്കുക. അപ്പോൾ xu + അടുത്തത് x × v + xv + അടുത്തത് എക്സ് ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞു, അടുത്തത് വൈ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ yu + അടുത്തത് y × v. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾക്ക് x + y × u + v = xu + xv + yu + yv ആണ് എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ സർവസമവാക്യം എന്ന് പറയാം. അപ്പോൾ എന്താണ് സർവസമവാക്യം? ഇതിൽ ഏതൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഇത് നമുക്ക് കിട്ടും, ഇതേപോലെ തന്നെയും നമുക്ക് കിട്ടും. അതായത് എല്ലാ സംഖ്യകൾക്കും ശരിയാകുന്ന സമവാക്യത്തെയാണ് സർവസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർവസമവാക്യം വെച്ചിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ആദ്യം 31 × 22 എങ്ങനെയാണ് ഇതിനെ ഗുണിച്ചെഴുതാൻ നമുക്കറിയാം. പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള രീതിയിൽ ഇതിനെ തുകകളുടെ ഗുണനമാക്കാം. അതായത് ഈ 31 നമുക്ക് 30 + 1 എന്ന് എഴുതാം. 31 എന്ന് പറഞ്ഞാൽ 30 + 1 ആണ് ഗുണനം. 22 × 20 + 2 എന്നും നമുക്ക് എഴുതാൻ കഴിയും. ഇനി നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ ചെയ്തു, ഇതിലെ ഓരോ സംഖ്യകളെയും ഇതിലെ ഓരോ സംഖ്യകളേറ്റ് ഗുണിക്കും. അപ്പോൾ ആദ്യം നമ്മൾ 30 × 20 കൊണ്ട് ഗുണിക്കുക. 30 × 20, അടുത്തത് എന്താ? 30 × 2 കൊണ്ട് ഗുണിക്കുക, പ്ലസ്
മുപ്പത് ഇൻറ്റു രണ്ട്. അടുത്തതെന്താ, മുപ്പത് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞു, ഒന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു ഇരുപത് പ്ലസ് ഒന്ന് ഇൻറ്റു രണ്ട്. ഇപ്പം ഇനി നമുക്ക് ഈസിയാണ് ചെയ്യാൻ, ഇനി ഗുണിക്കാൻ ചെറിയതുള്ളൂ. ആദ്യം മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ്, അതിൻ്റെ കൂടെ രണ്ട് പൂജ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് ഇൻറ്റു ഇരുപത് കിട്ടും. അപ്പോൾ എത്ര വരിക, അറുന്നൂറ് പ്ലസ് ഇവിടെ എത്രയാണ്, മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ഒരു പൂജ്യം ഇട്ടാൽ മതി, അറുപത് പ്ലസ് ഒന്ന് ഇൻറ്റു ഇരുപത്, ഇരുപത് തന്നെ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ടാണ്. അപ്പോൾ നമുക്ക് അറുന്നൂറ് പ്ലസ് അറുപത് പ്ലസ് ഇരുപത് പ്ലസ് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക, അറുന്നൂറ്റി എൺപത്തി രണ്ടാണ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തി. ഇനി ഇതേപോലെ വേറൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇത്, നൂറ്റി മൂന്ന് ഇൻറ്റു നൂറ്റി മൂന്ന് ഗുണിക്കണം നൂറ്റി രണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യത്തെ ഈ സംഖ്യയെ നമ്മൾ ഒന്ന് തുകയാക്കാം. നൂറ് പ്ലസ് മൂന്ന് നൂറ്റി മൂന്നാണ്, ഗുണിക്കണം നൂറ് പ്ലസ് രണ്ട്. ഇനി എന്താ ചെയ്യുക, ഓരോ സംഖ്യകളെയും ഇതിൽ ഗുണിക്കുക. നൂറ് ഇൻറ്റു നൂറ് പ്ലസ് നൂറ് ഇൻറ്റു രണ്ട് പ്ലസ് അടുത്തതെന്താ, മൂന്ന് ഇൻറ്റു നൂറ് പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട്. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കൂ, നൂറ് ഇൻറ്റു നൂറിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്നാണ്, പിന്നെ നാല് പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. പ്ലസ് നൂറ് ഇൻറ്റു രണ്ട് ഇരുന്നൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് ആറ്, ഇത് നാല് സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, പതിനായിരത്തി അഞ്ഞൂറ്റി ആറ് കിട്ടിയല്ലോ. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാം. അടുത്ത ചോദ്യം, ഇരുപത്തി ആറ് ഇൻറ്റു എഴുപത്തി നാല്, ഇരുപത്തി ആറ് ഇൻറ്റു എഴുപത്തി നാല് എങ്ങനെ എഴുതുക. ഇരുപത്തി ആറിന് നമുക്ക് ഇരുപത് പ്ലസ് ആറ് എന്ന് എഴുതാം, ഗുണിക്കണം എഴുപത് പ്ലസ് നാല്. ഇനി ഓരോ സംഖ്യകളെയും എടുത്ത് ഗുണിക്കാം. ഇരുപത് ഇൻറ്റു എഴുപത് പ്ലസ് ഇരുപത് ഇൻറ്റു നാല് പ്ലസ് അടുത്തത് എന്താ, ആറ് ഇൻറ്റു എഴുപത് പ്ലസ് ആറ് ഇൻറ്റു നാല്. ഇരുപത് ഇൻറ്റു എഴുപത് എന്നാൽ രണ്ടും ഏഴും പതിനാലാണ്, അതിൻ്റെ കൂടെ രണ്ട് പൂജ്യം ഇട്ട് കൊടുത്തു, ആയിരത്തി നാനൂറ് പ്ലസ് രണ്ട് ഇൻറ്റു നാല് എട്ടാണ്, പൂജ്യം ഇട്ട് കൊടുത്തു, അപ്പോൾ എൺപത് പ്ലസ് ആറ് ഇൻറ്റു എഴുപത് എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത് പ്ലസ് ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാല്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതെല്ലാതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ഉത്തരം കിട്ടുക. എളുപ്പമാണല്ലോ അത് ചെയ്യാൻ അല്ലേ. അപ്പോൾ എന്നാൽ ഒന്നും കൂടി ഒന്ന് ചെയ്താലോ. അടുത്ത ചോദ്യം, നൂറ്റി മൂന്ന് ഇൻറ്റു ഇരുന്നൂറ്റി അഞ്ച്, എന്താ ചെയ്യുക നൂറ്റി മൂന്നിന്, നൂറ് പ്ലസ് മൂന്ന് ഇൻറ്റു ഇരുന്നൂറ് പ്ലസ് അഞ്ച്. അപ്പോൾ ആദ്യം നൂറ് ഇൻറ്റു ഇരുന്നൂറ് പ്ലസ് നൂറ് ഇൻറ്റു അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു ഇരുന്നൂറ് പ്ലസ് മൂന്ന് ഇൻറ്റു അഞ്ച്. ഇനി ഒന്ന് ഗുണിച്ച് നോക്കൂ, നൂറ് ഇൻറ്റു ഇരുന്നൂറ് ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് നാല് പൂജ്യം ഇടാം, ഇരുപതിനായിരം പ്ലസ് നൂറ് ഇൻറ്റു അഞ്ച് അഞ്ഞൂറ് പ്ലസ് അറുന്നൂറ് പ്ലസ് പതിനഞ്ച്. ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി പതിനഞ്ചാണ് എന്ന് കിട്ടും. കിട്ടിയില്ലേ. ഇനി എന്താ അടുത്തതൊന്നും കൂടി ചെയ്താലോ നമുക്ക് ചെയ്യാം. ആറര ഇൻറ്റു എട്ട് ഒന്ന് ബൈ മൂന്ന്, ആറ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു എട്ട് ഒന്ന് ബൈ മൂന്ന്, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ആറ് പ്ലസ് ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതാം. അടുത്തത് എട്ട് പ്ലസ് ഒന്ന് ബൈ മൂന്ന് എന്നും എഴുതാം. ഇനി ഓരോന്നിനും നമുക്ക് ഗുണിക്കാം അല്ലേ. ആദ്യം ആറ് ഇൻറ്റു എട്ട് പ്ലസ് അടുത്തത് എന്താ, ആറ് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു എട്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന്, എത്രയാണ്, ആറ് ഇൻറ്റു
എട്ട് എത്ര വരും? നാൽപ്പത്തി എട്ട് പ്ലസ് ആറ് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് ബൈ മൂന്ന്, ആറ് ഇൻറ്റു ഒന്ന് ആറ് ബൈ മൂന്ന് എത്ര വരിക? നമുക്കിതിനെ വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ രണ്ടാണ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ രണ്ട് പ്ലസ് ഇവിടെ അതേപോലെ തന്നെ എട്ട് ബൈ രണ്ട് നാലാണ്, നാല് പ്ലസ് അടുത്തത് ഇതിനെ രണ്ടിന് നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്നാണ്, രണ്ട് ഇൻറ്റു മൂന്ന് ആറ്, അപ്പോൾ ഒന്ന് ബൈ ആറ്. ഇനി ഇതെല്ലാതും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൻപത്തി നാല് ഒന്ന് ബൈ ആറ് എന്ന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ സർവ്വസമവാക്യം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണിതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ചുകൂടി ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.